നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരിഞ്ച് പോലും പുറകോട്ട് പോകാത്ത രണ്ടിരട്ട ചങ്കന്മാർ തമ്മിലുള്ള പോരാട്ടം ആരംഭിച്ചു. മുഖ്യമന്ത്രിയും പി വി അൻവറും തമ്മിലുള്ള പോരാട്ടം എവിടെയെത്തുമെന്ന് കണ്ടറിയാം. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പി വി അൻവർ എം എൽ എ രംഗത്തെത്തിയതോടുകൂടി എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. താൻ മാത്രമല്ല, ഇ എം എസും പഴയ കോൺഗ്രസുകാരനായിരുന്നുവെന്ന് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പി വി അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലം ഇല്ല എന്നും കോൺഗ്രസിൽ നിന്നാണ് വന്നത് എന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണത്തിന് പിന്നാലെയാണ് പി വി അൻവറിന്റെ മറുപടി. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്നും തനിക്ക് വേറെ വഴിയില്ല എന്നും പി വി അൻവർ പറഞ്ഞു. ഇ എം എസ് പഴയ കോൺഗ്രസുകാരനല്ലേ, അതുപോലെ താനും പഴയ കോൺഗ്രസുകാരൻ തന്നെയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എം ആർ അസ്കുമാറിന്റെ പ്രസ്താവനയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് എ ഡി ജി പിയുടെ അതേ വാദമാണ്. മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാറില്ല. പാർട്ടിയെയും മുഖ്യനെയും തള്ളിപ്പറഞ്ഞ് ആളാകാൻ താനില്ല എന്ന് തന്നെ ചവിട്ടി പുറത്താക്കിയാലും താൻ പാർട്ടിയിൽ നിന്ന് പോരാടുമെന്നും പി വി അൻവർ എം എൽ എ പറയുകയാണ്. എ ഡി ജി പിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവർ എം എൽ എയെ പൂർണ്ണമായും തള്ളിയും എ ഡി ജി പി എം ആർ അസ്കുമാറിനെ സംരക്ഷിച്ചുമായിരുന്നു രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ. പരാതിയുണ്ടെങ്കിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇടതുപക്ഷം എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ ചെയ്യേണ്ടിയിരുന്നത് എന്ന് മുഖ്യമന്ത്രി തുടർന്നടിച്ചിരുന്നു. അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല, കോൺഗ്രസിൽ നിന്നും വന്നയാളാണ്. അൻവർ പരസ്യ പ്രതികരണം തുടർന്നാൽ ഞാനും മറുപടി നൽകേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി തുടർന്നടിച്ചു. മുഖ്യമന്ത്രിയുടെ വിമർശനത്തോട് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ച് നിലമ്പൂരിലെ ഇടത് എം എൽ എ പി വി അൻവർ മറുപടി നൽകിയത്. മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി നിലപാട് പുനർപരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ശശിയുടെ പ്രവർത്തനം മാതൃകാപരമല്ല. സ്വർണം പൊട്ടിക്കലിൽ ശശിക്ക് പങ്കുണ്ടോ എന്ന് സംശയമുണ്ട്. മനോവീര്യം തകർന്നത് പോലീസിലെ കള്ളന്മാരുടേതാണ്. തന്റെ വീട്ടിലെ കാര്യത്തിനല്ല മുഖ്യമന്ത്രിയെ കണ്ടത്. ഇ എം എസ് മുൻപ് കോൺഗ്രസുകാരനായിരുന്നു തുടങ്ങി മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് അക്കമിട്ട് അൻവർ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുകയായിരുന്നു. പോലീസിന് എന്തും പിടിക്കാനുള്ള അധികാരമുണ്ട്, എന്നാൽ പ്രതിയെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൈമാറണം. അതാണ് നിയമം അനുശാസിക്കുന്നത്. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമെന്നത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായമല്ല തനിക്കുള്ളത്. തന്റെ വീട്ടിലെ കാര്യങ്ങളല്ല പി ശശിയോട് ആവശ്യപ്പെട്ടത്. ചെറ്റത്തരമെന്ന് പറഞ്ഞുകൊണ്ട് താൻ തന്നെ ഫോൺ ചോർത്തൽ പുറത്തുവിടുന്നത് അൻവർ പറയുകയാണ്. എന്നാൽ അത് ജനനന്മ ലക്ഷ്യമിട്ട് ചെയ്തതാണ് എന്നും അൻവർ വ്യക്തമാക്കുകയാണ്.